ഇത് വെർജിൻ ഓയിൽ ആണ്. ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് മലയാളത്തിൽ പറയും. തലമുടിക്കുള്ള എല്ലാ അസുഖങ്ങൾക്കും ഒരു ഉത്തമ പരിഹാരമാണ് നമ്മുടെ ഈ എണ്ണ. നമ്മുടെ ശരിക്കുള്ള വെർജിൻ ഓയിലിന്റെ കളർ എന്ന് പറഞ്ഞ വൈറ്റ് ആണ്. പക്ഷെ നമ്മൾ ഇതിൽ മൂന്ന് എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഈ ഒരു പച്ച കളർ കയറി വരുന്നത്. അത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയിൽ മനസ്സിലാകും. അപ്പൊ നല്ല ഔഷധമുള്ള ഒരു എണ്ണയാണ്. ഓക്കെ, നമ്മുടെ മുടിയൊക്കെ നന്നായി തഴച്ചു വളരുന്ന ഒരു നല്ല എണ്ണയാണ് ഇത്. നമ്മുടെ നാളികേരം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് പഠിക്കണ്ടേ? അപ്പൊ നിങ്ങൾ എന്തായാലും എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് പഠിച്ചിട്ട് വാ. ഇപ്പൊ നിങ്ങളൊരു വെളിച്ചെണ്ണ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ നേരത്തെ? ആ വെളിച്ചെണ്ണ നമുക്കൊന്ന് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. അതിനു വേണ്ടിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 12 നമ്മുടെ നാളികേരാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് പൊളിച്ചിട്ട് ഇതൊന്ന് തെരവി എടുക്കണം. എന്നിട്ട് നമുക്ക് അതിന്റെ പാലെടുക്കണം. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ നമുക്കത് പെട്ടെന്ന് ചെന്ന് ചെയ്തെടുത്താലോ? നിങ്ങൾക്കിപ്പോ കാണാൻ പറ്റുന്നത് നമ്മൾ നമ്മുടെ എല്ലാ നാളികേരും 12 എണ്ണം പൊളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ചെരുകിയെടുക്കാം. നമുക്ക് ഈ എണ്ണ ഉണ്ടാക്കാൻ നാളികേരല്ലാണ്ട് ആവശ്യമുള്ളത് ചെമ്പരത്തി പൂവ്, പിന്നെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന കക്കിണ വേപ്പിന്റെ ഇല, പിന്നെ നമ്മുടെ സ്വന്തം കരിവേപ്പിലയാണ്. നിങ്ങളുടെ വീട്ടിൽ നമ്മൾ ഇപ്പൊ കാണിച്ച ചെമ്പരത്തി പൂവ് ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ എത്രയുണ്ടോ നിങ്ങളുടെ വീട്ടിലുള്ള അവൈലബിലിറ്റി വെച്ചിട്ട് തന്നെ എടുക്കുക. എത്ര ഇടുന്നോ അത്രയും നല്ലതാണ്. ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എന്തായാലും കാണാം, നമ്മൾ നമ്മുടെ 12 നാളികേരും ഫുള്ള് ചെരുകിയിട്ട് നമുക്ക് ഇത്രയാണ് നമ്മുടെ നാളികേരം ചെരുകിയത് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ നാളികേരം മിക്സിയിലൊക്കെ അടിച്ച് തോർത്ത് കൊണ്ടൊക്കെ നന്നായി പിഴിഞ്ഞ് നമ്മുടെ ഈ നാളികേരത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ നാളികേര പാല് എടുക്കാം. ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ നാളികേരം ഫുള്ള് ചെരവി നമ്മൾ ഫുള്ള് സെറ്റാക്കിയിട്ടുള്ള നമ്മുടെ പിഴിഞ്ഞ് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള നമ്മുടെ പാലാണ് നിങ്ങളിപ്പോ കണ്ടത്. ഉണ്ടല്ലേ, നമുക്ക് ഇത്രയും പാലാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ് നമ്മളിത് അടിച്ചെടുത്തിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഐ മീൻ പിഴിഞ്ഞെടുത്തിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മുടെ മിക്സിയില് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ തോർത്ത് മുണ്ടുകൊണ്ടാണ് നമ്മളിത് ഫുള്ള് പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ് നിങ്ങക്ക് കാണാം, നമ്മൾ നമ്മുടെ അടുപ്പ് ഫുള്ള് സെറ്റാക്കി കത്തിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഉരുളേന്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നാളികേരപ്പാൽ എന്തായാലും നമ്മളിതിലേക്ക് ഒഴിക്കാൻ പോവാണ്. ഓക്കെ, പൊളി പൊളി പൊളി. എന്തായാലും നമ്മൾ നമ്മുടെ കണ്ടില്ലേ ഫുള്ള് ഒഴിച്ച് സെറ്റാക്കിയുണ്ട് നമ്മുടെ നാളികേരപ്പാല്. അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾ നേരത്തെ നമ്മുടെ കരിവേപ്പില, കക്കിണ വേപ്പിന്റെ ഇല, ചെമ്പരത്തി പൂവ് ഫുള്ള് നമ്മള് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ അതാണ് ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. ഓക്കെ, കണ്ടില്ലേ ഇനി നമുക്ക് നമ്മുടെ രണ്ട് കാര്യങ്ങളാണ് ഇനി ശ്രദ്ധിക്കാനുള്ളത്. ഫസ്റ്റത്തെ കാര്യം, ഇത് തിളക്കണ വരെ നമ്മുടെ തീ എന്ന് പറയുന്നത് ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മളിത് തിളക്കണ വരെ ഇതുകൊണ്ട് നിങ്ങളിപ്പോ കാണുന്നത് പോലെ നന്നായിട്ട് അവസാനം വരെ നിങ്ങൾ നന്നായിട്ട് ഇതിങ്ങനെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അടിയിൽ പിടിക്കും, നന്നായിട്ട് അങ്ങനെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ, അടിയിൽ പിടിച്ചെന്നിട്ടുണ്ടാവോ കരിഞ്ഞു പോകും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഒരു നല്ല എഫേർട്ട് എടുക്കുന്നുണ്ടാവും, നോ പ്രോബ്ലം. ഓക്കെ, നിങ്ങൾ ലാസ്റ്റ് വരെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ, thank you.
പച്ച കളർ കയറി വന്നിട്ടുണ്ട്. ആ വേറൊന്നുമല്ല, നമ്മൾ നമ്മുടെ എന്താ കരിവേപ്പില, കക്കണ വേപ്പിന്റെ അല്ല, പിന്നെ നമ്മുടെ ചെമ്പരത്തിപ്പൂ എല്ലാം അരിച്ചൊഴിച്ചില്ലേ, അത് കാരണമാണ് ഈ ഒരു പച്ച കളറ്, അല്ലെങ്കിൽ ഇത് വൈറ്റ് കളറാണ് വരിക. ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ് നിങ്ങക്ക് ഇപ്പൊ കാണാം നമ്മുടെ അടിയിൽ നിന്ന് ചെറുതായിട്ട് നമുക്ക് നമ്മുടെ എണ്ണ കിട്ടി തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ നമ്മുടെ പച്ച കളറ് എണ്ണ കണ്ടില്ലേ. നമ്മൾ ഇതിന്ന് അമർത്തുമ്പോ നമ്മുടെ ഈ കൊറ്റനില് നമ്മളിങ്ങനെ അമർത്തുമ്പോ നമുക്ക് നമ്മുടെ എണ്ണ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനിയും ഇളക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഫ്രണ്ട്സ് നിങ്ങക്ക് കാണാം, നിങ്ങൾ ഈ ഒരു ടൈമില് നമ്മൾ ഇതിന്റെ അടുത്തുനിന്ന് പോവാനേ പാടില്ല, കാരണം ഭയങ്കര നമുക്ക് ഇളക്കിയോണ്ടിരിക്കുന്ന ടൈമാണ്. പെട്ടെന്നാണ് ഇതിന്റെ ഈ പച്ച കളർ മാറി, പെട്ടെന്ന് ഈ ബ്രൗൺ കളർ വരിക. അത് കാരണം നിങ്ങൾ ഇതിന്റെ അടുത്ത് മാറാനേ പാടില്ല, ഇളക്കിയോണ്ടിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ അടി പിടിച്ച് ആകെ പണിയാവും. ഇപ്പൊ നിങ്ങക്ക് കാണാം നമുക്ക് ഇച്ചിരി എണ്ണ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി വെയിറ്റ് ചെയ്യാം, കുറച്ചും കൂടി എണ്ണ കിട്ടും. നമുക്ക് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്താൽ നമുക്ക് ഇനി എണ്ണം കിട്ടും. ഓക്കെ, നിങ്ങക്കിപ്പോ കാണാം നമ്മുടെ ഏകദേശം നമ്മുടെ എണ്ണയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങക്ക് ഇവിടെ കാണാം നമ്മൾ കയ്യിലോണ്ട് അമർത്തുമ്പോ നമുക്ക് കണ്ടില്ല, അത്യാവശ്യം എണ്ണൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഏകദേശം ഇത് സെറ്റായി എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം നമുക്ക് ഇതാണ്ട് ഇച്ചിരി നേരം കൂടിയും കഴിയണം. ഓക്കെ, രണ്ട് ഇച്ചിരി നേരം കൂടിയും കഴിഞ്ഞാൽ നമ്മുടെ കാര്യം ഫുള്ളാവും. നിങ്ങൾ ഇളക്കിയോണ്ടിരിക്കണം. ഓക്കെ, നിങ്ങൾ ഇളക്കിയോണ്ടിരിക്കാൻ നിങ്ങക്കിപ്പോ കാണാം, നമുക്ക് ഇങ്ങനെ നടുവെന്ന് ഇങ്ങനെ കോരുമ്പോ എണ്ണയൊക്കെ നമുക്ക് നന്നായി കിട്ടുന്നുണ്ട്. അപ്പൊ ഫ്രണ്ട്സ് ഈ ഒരു കളറായ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ നമ്മുടെ ഈ ഒരു പാത്രം നമ്മുടെ അടുപ്പിന്ന് മാറ്റി വെക്കണം. ഓക്കെ, കാരണം എന്താന്ന് വെച്ചാൽ ഈ ഒരു കൊറ്റിന്റെ കളറിലാണ് നമ്മുടെ എലിച്ചെണ്ണ ഫുള്ള് സെറ്റ് ആയിട്ട് ഉണ്ടാക്കുക. അപ്പൊ നിങ്ങൾ മാറ്റി വെക്കുക, കട്ടി കൂടി അത് വെറ്റി നമ്മുടെ എണ്ണ വെറ്റി പോകാൻ സാധ്യതയുണ്ട്. നിങ്ങക്കിപ്പോ കാണാം, ഡിഡ് 1 2 3 ആ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ എണ്ണേന്റെ കളർ, പച്ച കളറാണ്. നമ്മൾ നമ്മുടെ അടുപ്പിന്ന് മാറ്റി വെച്ച് നമ്മുടെ കൊറ്റനൊക്കെ ഒരു സൈഡിക്ക് ആക്കിയിട്ട് നമ്മൾ നമ്മുടെ എണ്ണ കണ്ടില്ലേ കൊണ്ടുവന്നുണ്ട്. നമ്മൾ ചെരിച്ചിട്ടാണ് പാത്രം വെച്ചിരിക്കുന്നത്. നമ്മുടെ കൊറ്റനെ അങ്ങോട്ട് തള്ളി വെക്കുക, നമ്മുടെ എണ്ണ ഇങ്ങോട്ട് എന്നിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ എണ്ണ ഇങ്ങോട്ട് അടിക്കായിട്ട് വന്നോളും. ഇത് കണ്ടു, ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് വെയിറ്റ് ചെയ്യാൻ വെക്കണം, കാരണം അത് ഊർന്നൂർന്ന് വരുന്നതേ ഉണ്ടാക്കുകയുള്ളൂ. അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ എണ്ണ ഫുള്ള് കണ്ടില്ലേ സെറ്റായി വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ എണ്ണ ഫുള്ള് ഊർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഇതിന്റെ കൊറ്റനിലുള്ള ഒരു ഔഷധം നമുക്ക് പറയണം. നിങ്ങൾ എന്തായാലും ആ വീഡിയോ കണ്ടിട്ട് വാ. അപ്പൊ ഫ്രണ്ട്സ് നിങ്ങളിപ്പോ കാണുന്നത് നമ്മുടെ നേരത്തെ ഒരു കൊറ്റൻ നമ്മൾ കാണിച്ചില്ലേ, അതിന്റെ എണ്ണ പച്ചെണ്ണേന്റെ മുകളിലുള്ള കൊറ്റൻ, അത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തപ്പോ നമ്മുടെ ഒരു ചോക്ലേറ്റ് പരുവത്തിൽ ഇത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കുളിക്കുന്നതിനൊക്കെ മുന്നേ നമ്മുടെ ദേഹത്തും കയ്യിലും കാലും ഒക്കെ തേച്ചാൽ ഭയങ്കര നല്ലതാണ്. സ്കിൻ ഡിസീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവും, പിന്നെ നമ്മുടെ സ്കിന്നൊക്കെ നന്നായി ഗ്ലോയും ഷൈനും ചെയ്യും. ഇത് കുളിക്കുന്നതിനൊക്കെ കുറച്ച് നേരം മുന്നേ, ഒരു അരമണിക്കൂർ മുന്നേ ജസ്റ്റ് ഒന്ന് തേച്ചിട്ട് അരമണിക്കൂർ ഇരുന്നാൽ മതി, നമ്മുടെ സ്കിന്നിൽ വല്ല ഡിസീസ് ഉണ്ടെങ്കിൽ അതൊക്കെ പോവും, പിന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോയും ഷൈനും ചെയ്യും. കണ്ടില്ലേ, ഇങ്ങനെ നന്നായിട്ട് ഇത് തേച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഈ എണ്ണ എന്ന് പറയാൻ 100% നമുക്ക് യൂസ്ഫുൾ ആണ്, കാരണം നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണയും തേക്കാം, ഈ കൊറ്റനെ അരച്ചിട്ട് നമ്മുടെ ദേഹത്തും തേക്കാം. അപ്പൊ നമ്മുടെ ഈ എണ്ണന്റെ പേരെന്ന് പറഞ്ഞാൽ വെർജിൻ ഓയിൽ ആണ്. വെർജിൻ ഓയിൽ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു നാളികേരത്തിന്റെ ചണ്ടിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു എണ്ണന്റെ പേരാണ് വെർജിൻ ഓയിൽ. ഓക്കെ, നിങ്ങൾക്ക് സ്ഥിരമായിട്ട് തേക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് വെളിച്ചെണ്ണയാണിത്. നിങ്ങൾക്ക് മുടികൊഴിച്ചിലുണ്ടെങ്കിലോ, താരന അല്ലെങ്കിൽ വല്ല ഹെയർ ഡിസീസ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ തലനീരർപ്പം അങ്ങനെ വല്ല അസുഖങ്ങളുണ്ടെന്ന് വെച്ചാലും മുടി വളരാനും ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എണ്ണ തന്നെയാണിത്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. ഓക്കെ,
അപ്പോ ക്യാമറമാൻ രഞ്ജിത്തിനൊപ്പം ഇറ്റ്സ് മീ നിവേദ്യ ആർ സൈനിങ് ഔട്ട്.